ശബരിമലയിൽ പാവപ്പെട്ട ആദിവാസികൾ ഒരു ചടങ്ങ് നടത്തി. ആ ചടങ്ങ് അടിച്ച് പൊളിച്ച് അയ്യപ്പൻ്റെ വിഗ്രഹം ചവിട്ടി മെതിച്ച് റോഡിൻ്റെ അരികത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഒരു പ്രകോപനം കൂടാതെ അടിച്ച് പൊളിച്ച് കാട്ടിക്കൂട്ടിയ വിക്രികൾ കേരളത്തിലെ ആളുകൾ കണ്ടതാണ്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല, കാരണം കേരളത്തിലെല്ലാവരും ആ കാഴ്ച കണ്ടതാണ്. അങ്ങനെ ചെയ്ത പോലീസുകാർ നിരപരാധികളായ അയ്യപ്പ ഭക്തന്മാരെ നിർദ്ദയം ക്രൂരമായി സ്ത്രീകളടക്കം തല്ലിച്ചതച്ച പോലീസുകാർ, അതിൽ ഒരു വലിയ മതവിശ്വാസിയുണ്ട്, അദ്ദേഹത്തിന് സർക്കാർ പ്രമോഷൻ കൊടുത്തു എല്ലാ കുറ്റങ്ങളും പാരിതോഷികമെന്ന നിലയ്ക്ക്. ശബരിമല അയ്യപ്പന്മാരെ തല്ലിച്ചതച്ചതിന് പാരിതോഷികമെന്ന നിലയ്ക്ക് അനർഹമായ പ്രമോഷൻ അദ്ദേഹത്തിന് നേടി. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, പല കീഴുദ്യോഗസ്ഥന്മാര് വഴി ചാത്തൻ സേവ വരെ നടത്തി ആ പാപത്തു നിന്ന് മോചനം കിട്ടാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യക്തിപരമായ പരാമർശം, ക്ഷമിക്കണം, അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല, ചിലപ്പോൾ വെറും ഒരു അപകീർത്തികരമായ പ്രസ്താവനയായിരിക്കും. പക്ഷേ ഏതായാലും അത്രയും പരാക്രമം കാണിച്ച ആ പോലീസല്ലേ ഇന്നും കേരളത്തിൽ ഭരിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് ഇത്രയും പോലീസുകാർക്ക്, 9 പോലീസുകാർ, അതിൽ ചിലരുടെ നില ഗുരുതരമായിരുന്നു, അവരെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും തയ്യാറായിരുന്നില്ല? ഇത്രയും സംഘടിതമായ അക്രമപ്രവൃത്തി നടത്തി എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ്? മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി, പോലീസ് ശക്തമായി ഇടപെടണം, ക്രമസമാധാന നിലയുണ്ടെങ്കിൽ ഇടപെടണം എന്നുള്ള ഉത്തരവുണ്ട്. ശബരിമലയിൽ നമ്മളൊക്കെ ആവർത്തിച്ച് കേട്ടതാണല്ലോ, പെട്ടെന്ന് സുപ്രീം കോടതിയുടെ ഒരു പരമഭക്തി, കോടതികള് നാടുകടത്തുന്ന പാർട്ടി പെട്ടെന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്തൊരു തത്രപ്പാടായിരുന്നു. അയ്യോ, രാജ്യം മുഴുവൻ ബാധകമായ സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സകലമാന പാർട്ടി നേതാക്കന്മാരും അവിടെ അതാണ് പറഞ്ഞത്. ഈ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതയ്ക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ക്രമസമാധാന നില വഷളാണ്, ഗൗരവമായ റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് പോലീസ് കൃത്യമായി. എന്നിട്ടും പോലീസ് എന്ത് നടപടി എടുക്കാത്തത്? അതിൻ്റെ പിന്നിലൊരു ദുരൂഹത ഉണ്ട്. പ്രകടമായി കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് രാഷ്ട്രീയ ലാഭം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. കാരണം അവിടെ ശബരിമല ഭക്തന്മാരുടെ സമുദായമാണെങ്കിൽ ഒരുപക്ഷെ വെടിവെപ്പ് നടന്നേനെ. കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ, അവർക്ക് നേതൃത്വമില്ലല്ലോ. ഉള്ള സംഘടനകൾ തങ്ങളുടെ കർത്തവ്യം മറന്നുകൊണ്ട് മറ്റു കാര്യങ്ങളാണ്. ഇന്നും ശബരിമല വിഷയത്തിൽ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പലരുണ്ട്. കിട്ടിയവരുടെ കുറ്റം പത്രം ഇതുവരെ റദ്ദ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് സഹായത്തിനാളില്ല. ഇവിടുത്തെ ഹിന്ദു നേതൃത്വം, ഞാൻ വളരെ ദുഃഖത്തോടുകൂടി പറയുകയാണ്, പരിപൂർണമായും പരാജയപ്പെട്ടു ശബരിമല കാര്യത്തിൽ. മറ്റെല്ലാ രംഗത്തുള്ള പോലെ തന്നെ അക്രമത്തിന് പ്രചോദനം കൊടുക്കും, കൊലപാതകത്തിന് പ്രേരിപ്പിക്കും, നടത്തിക്കഴിഞ്ഞാൽ വീട്ടുകാർ മാത്രമേ കേസ് നടത്താനുണ്ടാവുള്ളൂ. ആ ഞാൻ അങ്ങേറ്റത്തെ വിഷമം കൊണ്ട് പറയുകയാണ്, അങ്ങനെ ശുഷ്കമായ ഹിന്ദു നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് ശബരിമലയിൽ പോയി കേസിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഇന്ന് ദുഃഖിക്കുകയാണ്. ആ കാഴ്ച, ആ ദുഃഖകരമായ കാഴ്ച കേരളത്തിലെ ഓരോ ഈശ്വര വിശ്വാസികളുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലും വിഷമവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വിഴിഞ്ഞവുമായി താരതമ്യപ്പെടുത്തേണ്ടത്.